ഹായ് കൂട്ടുകാരെ, അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്ത് വരുമല്ലേ. നമുക്ക് വീട്ടിലും പുൽക്കൂട്ടിലും ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന അടിപൊളി ഒരൈറ്റം ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 15 സെൻറ്റിമീറ്റർ നീളവും 9 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് 1/2 സെൻറ്റിമീറ്റർ നീളത്തിനൊരു വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വരയുടെ അടുത്ത് വരെ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് ഫുൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണം. ഇനി നമുക്ക് നീളത്തിനുള്ള ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റിക്കർ ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഷീറ്റിലേക്ക് നമുക്കിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതി വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കാൻ. എന്നിട്ടിത് തിരിച്ച് മടക്കി വീണ്ടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ബാലൻസ് കുറച്ച് ഭാഗം കിടക്കുന്നില്ലേ, അത് നേരെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെച്ച് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡും ഒരേ അളവിലുള്ള വേറൊരു ഗ്ലിറ്റർ ഷീറ്റ് എടുക്കാം. ഇതിങ്ങനെ 4 വര ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പോലെ. ഇനി നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ 4 വരയിലും കറക്റ്റായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ മടക്കി പിടിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ 4 തുമ്പും ഇങ്ങനെ നമ്മൾ പിടിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ മുകളിലുള്ള ഭാഗം ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ബാക്ക് വശത്തും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെയും കൂടി കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് ഈ ബാലൻസ് എടുക്കുന്നത് നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് ഡിസൈൻ ആക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കോണായിട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചും അതുപോലെ കട്ട് ചെയ്ത് ഇതുപോലൊരു ഡിസൈൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ നീളത്തിനുള്ള ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് വീതിയിലുള്ള ഒരു പേപ്പർ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ നീളത്തിനുള്ള പേപ്പർ ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇത് ഫുള്ള് ചുരുട്ടി ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ആ ബോയ് ഇതുപോലെ ഇതിനകത്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഇങ്ങനെ കുറച്ച് ഷീറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.